Hi friends, welcome back to our channel. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒട്ടും വേദനയില്ലാതെ അനാവശ്യ രോമങ്ങൾ കളയാനായിട്ടുള്ള നാച്ചുറൽ വഴിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക അതിനുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക ആദ്യമായിട്ട് ഗീത്തിന്റെ മെമ്പേഴ്സിന്റെ അടുത്ത് ഒരു കാര്യം കൂടി പറയാം കേട്ടോ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറി മുടി വളരാനായിട്ടുള്ള ഹെയർ ഓയില് ഹെയർ ഗ്രോത്ത് പാക്ക് സ്കിൻ വൈറ്റനിങ് ഓയില് സ്കിൻ വൈറ്റനിങ് പാക്ക് ജെല്ലൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അപ്പൊ അതിന്റെ സെയിൽ നടക്കുന്നത് വാട്സപ്പ് വഴിയാണ് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാം അപ്പൊ ഇത് ഉപയോഗിച്ച് വിട്ട് റിസൾട്ട് കേൾക്കാനായിട്ട് അതായത് ഡോക്ടേഴ്സ് വരെ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് നമ്മുടെ ഇത് അപ്പൊ ഡോക്ടേഴ്സിന്റെ ഒക്കെ റിസൾട്ട് കേൾക്കാനായിട്ട് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വാട്സപ്പ് അയക്കാം ശരീരത്തിലുണ്ടാകുന്ന അനാവശ്യ രോമങ്ങൾ വളരെ എളുപ്പത്തിൽ നാച്ചുറൽ ആയിട്ട് എന്നേക്കുമായി എങ്ങനെ കളയാം എന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇപ്പോൾ പറയുന്ന കാര്യം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 1 മന്ത് ചെയ്യണം ഇത് ശരീരത്തിൽ എവിടെയായാലും നമുക്ക് ചെയ്യാവുന്നതാണ് 1 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ പെർമനൻ്റ് ആയിട്ട് അനാവശ്യ രോമങ്ങൾ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ ഇത് 100% നാച്ചുറലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു വക സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഇല്ലാത്തതാണ് ഈ അൺവാണ്ടഡ് ഹെയർ മൂലം പലർക്കും ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ് ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോ ഇതിനായിട്ട് നമുക്കൊരു പാക്ക് തയ്യാറാക്കാം ഇതിലത്തെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റും മെയിൻ ഇൻഗ്രീഡിയൻറ്റും എന്ന് പറയുന്നത് ചന്ദനപ്പൊടിയാണ് അതായത് സാൻഡൽവുഡ് പൗഡറാണ് ഇത് നമുക്ക് ആയുർവേദ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ ചന്ദനത്തിൻ്റെ പൗഡറാണ് ചന്ദനപ്പൊടി നമുക്ക് ഉണ്ടാകുന്ന ബ്ലാക്ക് മാർക്ക് റിമൂവ് ചെയ്യാനായിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നതാണ് പിന്നെ വേണ്ടത് 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി വേണം അത് പച്ചമഞ്ഞളുടെ പൊടിയായാലും കസ്തൂരി മഞ്ഞളായാലും കുഴപ്പമില്ല നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി പൊടിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതാവുമ്പോൾ അതിൽ പല മിക്സ് ഉണ്ടാവും അപ്പം നമ്മൾ വിചാരിച്ച പോലെ റിസൾട്ട് കിട്ടില്ല പിന്നെ നമുക്ക് 1/2 ടേബിൾ സ്പൂണോളം കടലപ്പൊടി ഇട്ട് കൊടുക്കണം അതായത് കടലമാവില്ലേ അതിട്ട് കൊടുക്കണം പിന്നെ ഇതുപോലെ ഒരു ചെറിയൊരു നാരങ്ങയുടെ 1/2 മുറി ഇട്ട് കൊടുക്കണം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഫുൾ ബോഡി ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ ക്വാണ്ടിറ്റി കുറവെടുക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡെമോ കാണിക്കാനായിട്ട് മാത്രമാണ് ഇതിലേക്ക് 1/2 മുറി നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കണം നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഇത് ഒരു മെത്തേഡാണ് ഇതുപോലെ തന്നെ നമുക്ക് ഹണിയും നാരങ്ങാനീരും മാത്രം മിക്സാക്കിയിട്ട് അൺവാണ്ടഡ് ഹെയർ ഉള്ളിടത്ത് ഡെയിലി അപ്ലൈ ചെയ്ത് 1/2 മണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കളയാം 1 മാസം കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് അറിയാനായിട്ട് പറ്റും ഇപ്പം നമ്മുടെ പാക്കിലായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻറ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മിക്സാക്കുക ഇത് കുറച്ച് പേസ്റ്റ് പോലെയാണ് ആവേണ്ടത് അതിനായിട്ട് നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കാം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന മഞ്ഞൾ അൺവാൻറ്റഡ് ആയിട്ടുള്ള ഹെയർ വളരെ എളുപ്പത്തിൽ തന്നെ കൊഴിഞ്ഞു പോകാനായിട്ടും പിന്നീട് ഒരിക്കലും ഹെയർ വരാതിരിക്കാനായിട്ടും സഹായിക്കുന്നതാണ് ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 1 മാസം ചെയ്യുക 1 മാസം കൊണ്ട് നിങ്ങളുടെ അൺവാൻറ്റഡ് ഹെയർ എല്ലാം പോയിട്ടുണ്ടാവും അത് എന്നേക്കുമായിട്ട് പെർമനൻ്റ് ആയിട്ട് പോകാനായിട്ട് പിന്നീട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ പാക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഐബ്രോസിലോ ഹെയറിലോ ആകാതിരിക്കാനായിട്ട് നോക്കണം കേട്ടോ കാരണം ഐബ്രോസ് ആയാലും ഹെയർ ആയാലും കൊഴിഞ്ഞു പോവും ഇതിൽ മഞ്ഞളൊക്കെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അൺവാൻറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം ഇത് അപ്ലൈ ചെയ്യാം ഇത് നമുക്ക് അനാവശ്യ രോമങ്ങൾ കളയാനായിട്ട് മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ നിറം കൂടാനായിട്ടും നല്ലതാണ് നമുക്ക് ഇത് വെച്ചിട്ട് ഫുൾ ബോഡി അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ നിറം കൂടാനായിട്ടും നല്ലതാണ് ഇനി പലർക്കും സംശയം ഉണ്ടാവും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ ഡെയിലി ആണോ എടുത്ത് ചെയ്യേണ്ടത് എന്നുള്ളത് ഡെയിലി നിങ്ങൾ പാക്ക് ഉണ്ടാക്കി ചെയ്യുന്നതാണ് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാനായിട്ട് നല്ലത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് പിറ്റേ ദിവസം എടുക്കുമ്പോൾ റിസൾട്ട് അത്രത്തോളം കിട്ടില്ല അപ്പോൾ ഓരോ ദിവസത്തേക്കുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലാണ് കാണിക്കുന്നത് കാരണം എനിക്ക് ഫേസിലൊന്നും അത്രയ്ക്ക് ഹെയർ ഇല്ല കയ്യിലാണ് കുറച്ചുള്ളത് ഇതുപോലെ കൈ നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാക്ക് ഇട്ട് കൊടുക്കാം 1 മിനിറ്റ് അല്ലെങ്കിൽ 1 അവർ കഴിയുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും അതിനുശേഷം നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കഴുകിക്കളയാം ഇത് ഡെയിലി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇത് രാവിലെയോ വൈകിട്ടോ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ ഡെയിലി ചെയ്താൽ മതി എപ്പോഴായാലും കുഴപ്പമില്ല ഇത് ആണുങ്ങൾക്കും ചെയ്യാവുന്നതാണ് പെണ്ണുങ്ങൾക്കും ചെയ്യാവുന്നതാണ് അൺവാൻറ്റഡ് ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് സ്കിന്നിന് നിറം കൂടാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ സുന്ദരി ചലഞ്ചിൽ ഇനിയും നിങ്ങൾ ഒരുപാട് വീഡിയോസ് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യുക എത്രയും വേഗം ആ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ ചലഞ്ചിൽ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം ഇതിലും നല്ലൊരു സൂപ്പർ ടിപ്പായിട്ട് നമുക്ക്